അസ്സലാമു അലൈക്കും, നമസ്കാരം. മാവ ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു സർപ്രൈസ് വീരുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കാട്ടാ. വീരു സ്പോർട്സിന് പോയിരിക്കുകയാണ്. അപ്പോൾ സർപ്രൈസ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അത് ഞാൻ എനിക്ക് തന്നെ ഇന്നാണ് അറിഞ്ഞത്. എല്ലാം രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഐശ്വര്യം ഞാനിപ്പോൾ പറഞ്ഞു. നമ്മുടെ മൊയ്തൂലെ കാര്യം എന്താന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പോണ വഴിക്ക് പുതിയ കാലം എൻട്രിൽ ഇലക്ഷൻ്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൽ അതിൻ്റെ ഇലക്ഷൻ വർക്കിൻ്റെ ഇത് ജാഥ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ബ്ലോക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാൻ നിവർത്തിയില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ബ്ലോക്കാട്ടോ. ഗസ്റ്റ് ഉണ്ടോ? ഇവിടെ കൽപ്പാത്തി തേര് വരാൻ പോവുകയാണ്. ഒരു നമുക്ക് പേരിന് പോകണ്ടേ? തേര് പോകണ്ടേ? അത് പറ, അവരോട് തന്നെ എത്ര ജാട. കുറെ മൊയ്തു ഫാൻസ് ഉണ്ട്, അതാണ്. ഇപ്പോൾ പോണ വഴിക്ക് കൽപ്പാത്തിക്ക് തേരിന് വേണ്ടി കൽപ്പാത്തി ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ റോട്ടിലൊക്കെ ഇങ്ങനെ ഷെഡുകളും ഷോപ്പുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി. അത് കാണുമ്പോൾ നാളെയാണ് തേര്, ഇന്നാണ് തേര്. നാളെ മീൻസ് ഇന്നലെയാണ് ഇത് എടുത്തത് കേട്ടോ. ഇന്നലെ വൈകുന്നേരമാണ്. അപ്പോൾ ഇന്നാണ് തേര്, ഒന്നാം തേര്. അപ്പോൾ അതിൻ്റെ തിരക്കും ഒക്കെ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ നല്ല രസവും സന്തോഷമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവണ ഒരു കൽപ്പാത്തി തേര്. അതിൽ കൂടെയാണ് നമ്മൾ പോണത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ മൊയ്ത് വീരിൻ്റെ സ്കൂളിൽ പോയി. അവിടെ ഫുട്ബോൾ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 5:30 കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു 5:28 ആയപ്പോൾ അവിടെ എത്തി. കുറച്ചും കൂടി സമയമുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. അപ്പോൾ അവന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അവൻ കളിക്കുന്നതൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അവന് അറിയില്ല, അവന് സൈക്കിൾ വന്നത് അവനറിയില്ല. ആദ്യം കഴിഞ്ഞ മാസം ഇങ്ങനെ പറഞ്ഞു ബുക്ക് ചെയ്തിട്ടുണ്ട്, കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ വിട്ടു, അവനത് മറന്നു, സൈക്കിളിൻ്റെ കാര്യം മറന്നു. ഇപ്പോൾ അങ്ങനെ ആ ഒരു ഇതില്ലാണ്ട് നടക്കായിരുന്നു. പക്ഷെ ഐശുവിൻ്റെ പഴയ സൈക്കിളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഓട്ടിക്കാൻ അവന് താഴെ തീരെ താല്പര്യം, ലേഡീസിൻ്റെ സൈക്കിളാണെന്ന് പറഞ്ഞിട്ട് അതിലൊരു ഇതായിട്ട് ഇപ്പോൾ ഓട്ടിക്കാറില്ല. അപ്പം ഞാനെന്ത് പറഞ്ഞു, സൈക്കിൾ നേരാക്കുക, പഴയ സൈക്കിൾ നേരാക്കിയിട്ട് എടുക്കാമെന്ന്. കൂടെ തന്നെ എനിക്കൊരു ഗിഫ്റ്റും കൂടി കിട്ടി. എന്താ, വെള്ളം തായച്ചപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുവിടേണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങാൻ വേണ്ടി നിന്ന കേട്ടോ. എനിക്ക് കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു അമ്മിക്കല്ല് വാങ്ങണം എന്നുള്ളത്. അതും ഞാൻ ഈ ചെറിയ ചാൻസിൽ ഞാനതൊന്ന് ന്യൂട്രാക്കി. ഇപ്പോൾ അങ്ങനെ എനിക്കൊരു അമ്മിക്കല്ലും കൂടിയും വാങ്ങി ഞാൻ. ഭയങ്കര സന്തോഷമായി. നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹം, ചെറിയ ആഗ്രഹമാണെങ്കിൽ നമ്മൾ കുറേ ആയിട്ട് അത് വാങ്ങണം വാങ്ങണം, അത് കാര്യമില്ലല്ലോ, ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളത് വേണ്ട വയ്ക്കും. പക്ഷെ ഇന്നലെ അതും വാങ്ങി കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ട ഒരു അമ്മിക്കല്ല് വാങ്ങി. അത് കുറേ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല, കുറച്ചേ കിട്ടിയുള്ളൂ. ഇതാ ഈ കല്ലാട്ടോ വാങ്ങിയത്. നമുക്ക് ടൈൽസിൽ വെക്കാൻ, ഗ്രാനൈറ്റിൽ വെക്കാനാണ്. അല്ലാണ്ട് നമ്മൾ അമ്മിക്കല്ല് തിട്ടൊന്നും വെച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് നേരെ പഴയ ഇത് പാക്ക് ഓൺലൈനിൽ വാങ്ങിയത് കൊണ്ട് നമുക്ക് ബോക്സായിട്ടാണ് വന്നത്. അപ്പോൾ സൈക്കിൾ ഫിറ്റ് ചെയ്യാനൊക്കെ ശരിക്ക് ഇന്നലെ ഞാൻ തന്നെ ഒരു സൈക്കിൾ കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സൈക്കിൾ കടയിൽ തന്നെയാണ്. അയാൾ മൂപ്പര് കട അടച്ച് പോയി. ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേനും അടച്ചിറങ്ങിയിരുന്നു, പിന്നെ തുറന്ന് അതെടുത്തു. അപ്പോൾ ഐശുവിൻ്റെ സൈക്കിൾ നേരാക്കാൻ എത്രയാവും എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയെന്ന് പറഞ്ഞ്. പക്ഷേ അവൻ മനസ്സിലായി എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ ഈ ഫേസ് കാണുമ്പോൾ അവനൊരു സങ്കടപ്പെട്ട പൈസ ആയിരുന്നു. വീരാന് എൻ്റെ പഴയ സൈക്കിൾ ശരിയാക്കി കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ നല്ല സങ്കടമുണ്ട്. പക്ഷെ അവിടെ തീരെ തലവില്ല. പക്ഷെ ഉമ്മ നിർബന്ധിച്ചിട്ട് ഞങ്ങള് ആ അപ്പൊ അത് ശരിയാക്കാൻ വന്നിരിക്കുന്നു. ഞാനില്ലേ, ഞാനും ഓടിക്കാം. കുറച്ച് ദിവസം വിട്ടേച്ച് നോക്കട്ടെ. ഇതുവരെ
എന്തായാലും ഒന്ന് പറയാല്ലേ, ഭയങ്കര ഹാപ്പി ഒക്കെ ആയി. പിന്നെ നമുക്കൊരു സൈക്കിളൊക്കെ വാങ്ങി കൊടുക്കുക, അവൻ്റെ ഒരു ആഗ്രഹമില്ലേ നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ പുതിയതായിട്ട് ആയിരിക്കും എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കുട്ടികളുടെയൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് അവർക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. മക്കൾക്ക് അത് നമുക്കും അത് ഗിയറിനാല് കിട്ടും വിചാരിച്ചില്ല, കറണ്ട് ആയിരുന്നു. അത് നല്ലത്, ഇങ്ങനെ സൈറ്റ് പിടിക്കണ്ട, എപ്പൊ തന്നെ പൊണ്ടിക്കണ്ട. പിന്നെ അങ്ങനെ ഷെരീഫ് അമ്മിക്കല്ലൊക്കെ എടുത്ത് ഉള്ളി വെച്ച് തന്നു. അപ്പോ ആട്ടുംകോയിൽ എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവന്റെ വെറിയ ഇതൊക്കെ ഫേസ് ഒക്കെ കാണാൻ രസമായിരുന്നു. അപ്പൊ അതും നോക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ, കോഴിലും കയ്യിൽ പിടിച്ചിട്ട്. പിന്നെ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഇനിയും നമ്മൾ അത് ഉപയോഗിക്കുകയോ ഉപയോഗിക്കില്ലേ എന്നറിയില്ല. എൻ്റെ ഇടുപ്പും ഭക്ഷണമൊക്കെ ആണെങ്കിലും മോൾക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ആമിക്കൊക്കെ ആട്ടി ചമ്മന്തി അരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് അവർ ചെയ്യും. എങ്കിലും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് പൂതിക്കൊന്ന് ചെയ്യാനുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇനി അടുത്ത വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.